ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് കാണാൻ പോകുന്നത് ഒരു തെലുഗു ക്രൈം ത്രില്ലർ മൂവിയാണ് ഈ മൂവിയുടെ വിഷ്ണു കഥ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് അതിലൊരു കുടുംബം നമ്മുടെ നായകന്റെ കുടുംബമാണ് നായകൻ നായകനാണ് ചെറിയ കുട്ടിയായിരുന്നു അവൻ അവന്റെ മുത്തശ്ശന്റെ കൂടിയാണ് നിൽക്കുന്നത് ഇവരിങ്ങനെ വഴക്കിടുന്നത് നാട്ടുകാരെല്ലാവരും കണ്ടു കൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ തന്നെ നോക്കുന്നത് എന്ന് മുത്തശ്ശനും ചോദിക്കുന്നു അപ്പൊ നാട്ടുകാർ പറയുന്നത് നിങ്ങളുടെ മരുമകൾ നാട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതുകൊണ്ട് ഞങ്ങളും ഇത് ചോദിക്കാൻ നിൽക്കുന്നില്ല മുത്തും എന്ത് പറയണമെന്ന് അറിയുന്നില്ല അവർ വളരെ മോശമായിട്ടെല്ലാം സംസാരിക്കുന്നു അതുകൊണ്ട് നായകന്റെ അമ്മയെ കൊണ്ടും അച്ഛനെ കൊണ്ടും അത് താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യുന്നു ശരിക്കും എന്താ പ്രശ്നം എന്നൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല ഇപ്പൊ നായകനോട് നായകന്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ അമ്മയും അച്ഛനും നെയബേഴ്സിനോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നപ്പോ അവരൊന്നും കൂടെ നിൽക്കാത്തത് നീ എങ്കിലും എല്ലാ നൈബേഴ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യണം നിന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നും പറയുന്നു ഇപ്പൊ ഒരു സ്വാമിജിനിയാണ് കാണിക്കുന്നത് അയാൾ ഒരു സ്ഥലത്ത് ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ആര്യം കോൾ ചെയ്തിട്ട് ഞാനിപ്പോ കുറച്ചു നേരത്തിനുള്ളിൽ വരാമെന്ന് പറയുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട് എത്തിയിരിക്കുന്നു വീട്ടിലേക്ക് വന്നതും അയാളുടെ റിയാക്ഷൻ തന്നെ മാറാൻ അയാളുടെ എല്ലാം ചേഞ്ച് ചെയ്യുന്നു ഇപ്പോഴാണ് അയാൾ ഒരു ടെററിസ്റ്റ് ആണ് എന്ന് മനസ്സിലാവുന്നത് കല്യാണത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അയക്കൂ കല്യാണം ഗംഭീരമായിട്ട് നമുക്ക് നടത്താം എന്ന് പറയുന്നു അയാൾ ബോംബ് പെടിപ്പിക്കുന്നതിനെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് അതും കോഡ് വേർഡിൽ ഇതെല്ലാം പോലീസും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ സ്വാമിജി എവിടെ ഉണ്ട് എന്ന കാര്യം അവർക്ക് അറിയില്ല എന്നാൽ സ്വാമിജി ആരോടോണം സംസാരിച്ചത് അയാളുടെ നമ്പർ ട്രേസ് ചെയ്യാൻ പറയുന്നു അയാളുടെ പേര് രാജൻ എന്നാണ് രാജൻ ആളുകളുടെ കൂടെ എവിടെയാണുള്ളത് എന്ന കാര്യം ഇവരെ ട്രേസ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് സീനിയർ വേറെ പോലീസുകാരോട് ഈ കാര്യം പറയുന്നു ഒരാളുടെ പേര് അൻബർ മറ്റൊരാളുടെ പേര് അജയ് അൻബർ ആണ് ടീം ലീഡർ വേഗം പോയിട്ട് അവരെ പിടിക്കൂ എന്ന് പറയുന്നു അങ്ങനെ അൻബരും അജയം കൂടിയിട്ട് നേരെ അവരെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവരെ കണ്ടതും ഷൂട്ട് ചെയ്യാനെല്ലാം നോക്കുന്നു പക്ഷേ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അൻബർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും ഷൂട്ട് ചെയ്യുന്നില്ല ആ ഒരു തക്കം നോക്കി അവരെല്ലാവരും അവിടെ നിന്ന് മെസ്കേപ്പ് ആവുന്നു പക്ഷേ അജയ് അൻപറിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവരെ ഷൂട്ട് ചെയ്യാതെ വിട്ടത് അത് ഷൂട്ട് ചെയ്തൂടെ എന്ന് പക്ഷേ അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്തോ തെറ്റായിട്ട് തോന്നുകയാണ് അജയ്ക്ക് അതുകൊണ്ട് സീനിയറോട് വന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നു അവർ ചാൻസ് കിട്ടിയിട്ടും ഷൂട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്ന സമയത്ത് അൻപറിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കരുത്തിയത് എന്ന് പറഞ്ഞാൽ അജയ് ടീം ലീഡർ രാജൻ ആരോടാണ് സംസാരിച്ചത് എന്ന് അറിയുന്നത് വരേക്കും നമ്മൾ രാജന്റെ മേലെ കൈവെക്കല്ലേ എന്ന് സീനിയർ പറയുന്നുണ്ട് ഇപ്പൊ ഒരു സ്ഥലം കാണിക്കുന്നു പുതിയതായിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്വാമിജിയുടെ കയ്യിൽ കൊടുക്കണം പക്ഷെ എങ്ങനെ പോകുമെന്നാണ് അവർ ആലോചിക്കുന്നത് ഇപ്പൊ രാജൻ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഇയാളും മറ്റെറത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്ത് സംസാരിച്ചു എന്നൊന്നും തന്നെ കാണിക്കുന്നില്ല രാജൻ ഒത്തിരി ദേഷ്യം വരുന്നു അപ്പൊ അസിസ്റ്റന്റ് എന്തുപറ്റി സാറേ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് അയാൾ എന്റെ നമ്പർ നെയ്പർ ആണ് ചുമ്മാനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നു എന്റെ നമ്പറിന് മുന്നത്തെ നമ്പർ ആണ് ഇത്ര ഇവൻ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആകാം ഇടപഴകാം എന്നെല്ലാം പറയുന്നു എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ അത് ചെയ്തു തരാമെന്നും പറയുന്നു അപ്പൊ അസിസ്റ്റന്റും ഇവനെ നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തു കൂടാ അവൻ ഓക്കെ ആണെങ്കിൽ ഇവനെ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ എന്ന് ചോദിക്കുന്നു അതും നല്ലൊരു ഐഡിയ ആണ് എന്ന് രാജനും മനസ്സിലാക്കുന്നു എന്നിട്ട് അയാളെ വിളിച്ചിട്ട് നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കിനി ഫ്രണ്ട്സ് ആവാം എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരൂ എന്ന് പറയുന്നു അയാൾ വരുമ്പോൾ നിങ്ങൾ ജോലിക്കാരെ പോലെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ ആളുകളും ഈ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്യുന്നു രാജനും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആ വ്യക്തി വരുന്നത് കാണിക്കുന്നു അത് നമ്മുടെ ഹീറോ ആണ് നായകനും അവരുടെ അടുത്തിരുന്ന് അയാളോട് ജോളിയായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ എന്നെ ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു ഹെൽപ്പ് ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ എന്നെല്ലാം പറയുന്നില്ലേ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു അതെ സാർ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരുമ്പോ പോലും ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടാ വന്നത് എന്ന് പറയുന്നു അതായത് വരുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടിയുടെ പപ്പീനെ കാണുന്നില്ല അതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി വിഷമിക്കായിരുന്നു അവള് അപ്പോഴാണ് നായകൻ ആ പപ്പീനെ കണ്ടുപിടിച്ച് അവളുടെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവൾക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഒത്തിരി സങ്കടപ്പെടുന്നു നായകനും അവർക്ക് ചില അഡ്വൈസ് അഡ്വൈസെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാജനെ കാണാൻ വേണ്ടി വന്നത് ഇപ്പൊ ബ്രാഞ്ച് കാണിക്കുന്നു രാജന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് രാജന്റെ ലൊക്കേഷനിലേക്ക് ഇവൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നായകന്റെ ഫോട്ടോ കാണിക്കുന്നു ആദ്യം ഇവൻ ആരാണ് എന്താണ് എന്നെല്ലാം വിചാരിച്ചറിയൂ എന്ന് പറഞ്ഞ് സീനിയർ പറയുന്നു അൻപുരം ആരി നിന്ന് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അവിടുന്ന് കെട്ടി ഇത് നായകനെയാണ് കാണിക്കുന്നത് നായകൻ നായകന്റെ മുത്തശ്ശിനെ പറ്റിയിട്ട് ഇങ്ങനോട് പറയുന്നു മുത്തശ്ശനാണ് പറഞ്ഞത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് അങ്ങനെ ഉള്ളെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഹെൽപ്പ് വന്നാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ശരി ഹെൽപ്പ് ആവശ്യമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം ഓക്കെയാണ് പക്ഷേ നമ്പർ എല്ലാം വിളിച്ച് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നു അതെന്താ എന്ന് ചോദിക്കുകയാണ് ഇതിന് പുറക്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നായകനും അത് വലിയൊരു കഥയാണ് ശരി അത് പറയൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നായകൻ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നു നായകൻ ഒരു വലിയ മനുഷ്യന്റെ കൂടെ ചേർന്നിട്ടാണ് ചോദി നോക്കുന്നത് അയാളുടെ ബൈക്കിടക്കിടയ്ക്ക് കേടുവരും ഇപ്പൊ പോലും അത് കേടായത് കൊണ്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് നായകൻ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ബൈക്കും തള്ളിക്കൊണ്ടുവരുന്നു രണ്ടുപേരും ഒരു ലൈബ്രറിയിലാണ് ജോലി നോക്കുന്നത് ആ ലൈബ്രറിയിൽ നായകൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ഫോൺ കോൾ വരുന്നു നായകൻ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ഫ്രണ്ട് സുഖമല്ലേ എന്നെല്ലാം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് നായകൻ പറയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും നമ്പർ നെയ്പേഴ്സ് ആണ് രണ്ടുപേർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഈ സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യൂ എന്നും പറയുന്നു നായകനും ഓക്കെ എന്ന് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ഫ്രണ്ട്സിനോടും പറയുന്നു അപ്പൊ ഫ്രണ്ട്സും അവനോട് പറയുന്നുണ്ട് നിന്റെ നമ്പറിന് ശേഷം വരുന്ന ആ ഒരു നമ്പറിലേക്ക് ഇനിയും കോൾ ചെയ്യുന്നു അവർ തമാശ പറയുന്നു രൂപ വഴി പോകുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നു നായക നായകന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനൊരു യൂട്യൂബർ ആണ് എന്നെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് എന്റെ പ്രശ്നവും എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്താൽ ആൾക്കാർ എന്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കോൾ ചെയ്തത് അതായത് നമ്പർ നെയ്പ കോൺസെപ്റ്റ് നിങ്ങളുടെ കൂടെ സംസാരിച്ചതെല്ലാം ഞാൻ ഒരു ബ്ലോഗായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബറിനെ കൂട്ടാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു നായകൻ്റെ പെറ്റ്സ് എല്ലാം നോക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ പേര് മുരളി എന്നാണ് അവൻ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് അവന്റെ കൂടെ ബ്ലോഗ് ചെയ്താൽ വൈറൽ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അയാളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അയാൾ ഒരു ലേഡിയുടെ കൂടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു അയാളുടെ വീട്ടിലുള്ള നായ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ആ ലേഡി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അയാളും അത് നായയല്ല അതെനിക്ക് കുഞ്ഞിനെ പോലെയാണ് എന്നെല്ലാം പറയുന്നു അങ്ങനെ അവരെ എല്ലാം ഒരു വിധത്തിൽ അയച്ചുവിടുമ്പോ നായകൻ അവിടേക്ക് വരുന്നുണ്ട് അയാളുടെ ഹെൽപ്പും ചോദിക്കുന്നു അപ്പൊ അയാൾ പറയുന്നത് ഇതൊന്നും ഇതാ എനിക്ക് സെറ്റ് ആവത്തില്ല നീ ഇവിടെ നിന്നും പോകാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അവനെ അവോയ്ഡ് ചെയ്യുന്നു ഇത് നോക്കൂ ഈ പെൺകുച്ചിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുന്നു മുരളിയും അവസാനം ഓക്കേ എന്ന് പറയുന്നു ഇവർ മൂന്ന് പേരും തിരുപ്പതിയിലാണുള്ളത് തിരുപ്പതി മൊത്തം ചുറ്റി കറങ്ങുന്നു പെച്ചിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടതെല്ലാം ബ്ലോഗായിട്ട് ചെയ്യുന്നു എം എൽ എ സീറ്റിനെ വേണ്ടിയിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെ കാണിക്കുന്നു അവർ രണ്ടുപേരും ചേർന്ന് ആ പാർട്ടി ലീഡറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന വ്യക്തിക്കാണ് ഞാൻ സീറ്റ് പ്രാവശ്യം കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആ വ്യക്തിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നു അയാളെ നമുക്ക് ഗുരു എന്ന് വിളിക്കാം ഇപ്പൊ ഗുരു പറയുന്നത് എനിക്ക് പവർ ഒത്തിരി ആവശ്യമായിട്ടുള്ള കാര്യമാണ് ആ പവർ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കുമെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നു ഗുരുവിന്റെ വീട്ടിൽ ലക്ഷ്മി എന്നൊരു പട്ടിയുണ്ട് അയാൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മുരളിയുടെ കയ്യിലാണ് അതിനെ കൊടുത്തിട്ട് പോകുന്നത് പോലും അയാൾ നാട്ടിലേക്ക് പോകുകയാണ് എന്ന് തോന്നുന്നു ഒരാഴ്ച ഞാൻ വീട്ടിലുണ്ടാവില്ല നീ ആണ് ഇതിനെ നോക്കേണ്ടതെന്ന് പറയുന്നു ഞാൻ നോക്കാമെന്ന് എന്ന് പറഞ്ഞ മുരളിയും അവിടെ നിന്നും പോകുന്നുണ്ട് നടന്നു പോകുന്ന മുരളിയെ നോക്കിയിട്ട് അസിസ്റ്റന്റ് ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നു അപ്പൊ ഗുരു പറയുന്നത് അവന്റെ കഥ ഇതോടെ കഴിക്കണമെന്ന് ശരി ഓക്കീസ് മനസ്സിലായി എന്ന് അസിസ്റ്റന്റും പറയുന്നു അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടറിനോട് സംസാരിക്കുന്നു ആ മുരളീനെ ഞങ്ങൾ തീർക്കാൻ പോവുകയാണ് ഈ ഒരു കേസിൽ നീ ഇടപെടാനായിട്ട് പാടില്ല കാശ് എത്ര വേണമെങ്കിലും ചോദിച്ചു വാങ്ങിക്കാനായിട്ടും പറയുന്നു ഗുരുവിന്റെ അസിസ്റ്റന്റ് ഒരു കില്ലറിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരാളെ കൊല്ലണം എത്ര രൂപ വേണമെന്ന് ചോദിക്കുന്നു കോടി െന്ന് പറയുമ്പോൾ വേണ്ട രണ്ടു കോടി രൂപ തരാം എത്രയും പെട്ടെന്ന് കാര്യം കഴിക്കാൻ നോക്കി എന്ന് പറയുന്നു ശരി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഫോട്ടോ മാത്രം വിടൂ എന്ന് പറയുന്നു ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം തന്നെ വിടുന്നു ആ കിള്ളം മുരളിയുടെ വീട്ടിലേക്ക് വന്ന് വേഗം നോക്കുന്നു അപ്പോഴാണ് അവിടെ സി സി ടി വി ക്യാമറ കാര്യം മനസ്സിലാവുന്നത് സമയം കിട്ടുമ്പോൾ മെല്ലെ അവനെ കൊന്നുകളയണമെന്ന് വിചാരിക്കുന്നു നായികയും എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്ന് നോക്കുന്നു വെറും ആയിരം വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ശോകത്തോടെ അവൾ ആ കാര്യം അവർ രണ്ടുപേരോടും പറയുന്നുണ്ട് നായിക സങ്കടപ്പെടുന്നത് കൊണ്ട് മുരളി അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു യൂട്യൂബിൽ വളരെ രണ്ട് വഴി മാത്രമേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എല്ലാം എടുത്തിടണം അല്ലെങ്കിൽ നീ പിന്നെ സെലിബ്രിറ്റി ആയിരിക്കണം നീ സെലിബ്രിറ്റി അല്ലല്ലോ അതുകൊണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് അങ്ങനെയാണോ ശരി ഇടാമെന്ന് നായികയും തീരുമാനിക്കുന്നുണ്ട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഹീറോ അവര് ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കുന്നു ഊ ആട്ടവ സോങ്ങിന് മുരളിയുടെ കൂടെ ചേർന്ന് നായിക ഡാൻസ് കളിക്കുകയാണ് മുരളിയെ പോലെ ഒരു വയസ്സായ ആളുടെ കൂടെ ചെയ്താലല്ലേ ഷോക്കിംഗ് ആയിട്ടും അത് പെട്ടെന്ന് കേറി പോകത്തുള്ളൂ അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അതെല്ലാം കാണുന്ന നായകന്റെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ഓരോ വൈറൽ സോങ്ങിനും അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നു നായകനും ദേഷ്യം വരുന്നു ഒരു സ്റ്റേജിൽ ഷർട്ട് അഴിക്കുന്ന പോലെ അയാളെ തള്ളി വിടുന്നു അതുകൊണ്ട് മുരളിക്ക് ചെറുതായിട്ട് ആടി പറ്റുന്നു വീഡിയോസ് എല്ലാം അത്യാവശ്യം ആവുന്നുണ്ട് മുരളിയോട് ആശുപത്രിയിൽ ചെന്നവർ സംസാരിക്കുകയാണ് ഇതെല്ലാം കില്ലറും മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇപ്പൊ കില്ലറും ഗുരുവിന്റെ അസിസ്റ്റന്റിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു അവന്റെ കൂടെ എപ്പോഴും രണ്ടുപേര് ചുറ്റി തിരിയുന്നുണ്ട് എന്നെല്ലാം പറയുന്നു അപ്പൊ ഓപ്പോസിറ്റുള്ള വ്യക്തിയും ആവശ്യമെങ്കിൽ അവരുടെ രണ്ടുപേരെയും കൊല്ലാനും പറയുന്നു നായകനും നായകരുടെ കൂടെ ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് വന്നിരിക്കുന്നു ഒരു ആവശ്യം ആവശ്യമുണ്ട് അതിനായിട്ടാണ് വന്നത് അങ്ങനെ ഓഫീസിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് ഒരു ലേഡിയെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നത് കാണുന്നു അതേ ലേഡിയാണ് പണ്ട് നായകന്റെ അമ്മയെ വന്ന് വഴക്ക് പറഞ്ഞത് ആ ലേഡിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നായകൻ അവരുടെ അടുത്തേക്ക് പോകുന്നു എന്താ അമ്മയും പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് പെൻഷൻ കാശ് വരുന്നില്ല അവിടേക്ക് അലയാണം ഇവിടെ അലയണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അലയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു നായകനും ശരി എന്നാൽ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് നായകനും കാണേണ്ടവരെ എല്ലാം കണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്നു ആ അമ്മേനെ കണ്ടാൽ ഒരുപാട് ദിവസം കഴിക്കാത്ത പോലെയുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മ കഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് ഫുഡ് അവൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് മക്കളും നേരെ നോക്കുന്നില്ല സ്ഥലവും മറ്റൊരാൾ കൈപ്പറ്റിയിരിക്കുന്നു കഷ്ടപ്പാടാണ് എന്നും പറയുന്നു ശരി അമ്മയെ ഈ കാര്യത്തിലും സഹായിക്കാമെന്ന് നായകൻ വിചാരിക്കുന്നു അങ്ങനെ അമ്മയും കൂട്ടിയിട്ട് ആ ഒരു ലാൻഡുള്ള സ്ഥലത്തേക്ക് പോകുന്നു ആ ലാൻഡ് വാങ്ങിച്ച ആള് അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നു ആ മുത്തശ്ശേ ഓരോ വാക്കിനും തള്ളേ തള്ളേ എന്ന് പറഞ്ഞു വിളിക്കുന്നു അവർക്കൊരു പേരുണ്ട് പേര് പറഞ്ഞു വിളിക്കില്ലേ എന്ന് നായകൻ ചോദിക്കുന്നു പിന്നെ അവരുടെ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറയുന്നു അത് കേൾക്കുന്ന ആ വ്യക്തിയും ദേഷ്യപ്പെടുന്നു അയാളുടെ ആളുകളും വന്ന് നായകനെ അടിക്കുന്നുണ്ട് നായകനും ദേഷ്യം വന്ന് അവരെല്ലാം തിരിച്ചടിക്കുന്നു നായകൻ ഇങ്ങനെ അടിക്കുന്നത് കണ്ട് അയാളെ പേടിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ അമ്മയുടെ നാല് മക്കളെയും അവിടേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ വേണ്ടേ അമ്മേനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യണ്ടത് എത്ര കഷ്ടപ്പെട്ടാണ് അവർ നിങ്ങളെ നോക്കിയത് അമ്മയെ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചല്ലോ അങ്ങനെ ആ ഒരു സ്ഥലവും അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കുന്നു ആ ലേഡി നായകനെ നോക്കിയിട്ട് മോനെ നീയും എൻ്റെ മോൻ തന്നെയാണ് നിന്റെ പാരൻസൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു നായകൻ അപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും മരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഓർമ്മ വരുന്നത് അവരൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയ അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വരുകയാണ് പക്ഷെ അവൻ അവസാനം വരേക്കും അവൻ്റെ അമ്മയും അച്ഛനും ആരാണ് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടില്ല നായകൻ ആ അമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നായകൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നായകനും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് എങ്ങനെയാണ് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരുടെ മേളയും തെറ്റുണ്ട് എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് അവരുടെ മണ്ഡതരമല്ലേ എനിക്കിപ്പോൾ ഈ ഒരു അമ്മയെ കാണുമ്പോൾ പാവം തോന്നുന്നു എന്നെല്ലാം പറയുന്നു നായകയാണെങ്കിൽ നായകന്റെ കൈ പിടിക്കുകയാണ് അവൾക്ക് എന്തോ അവനോടൊരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ രണ്ടാൾക്കും അവരിഷ്ടമുണ്ട് ടോളില് അവിടെ ഒരു സോങ് കാണിക്കുന്നു നായകയ്ക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷപ്പെട്ട അവൾ മുരളിയെ ഹഗ് ചെയ്യുന്നു നിങ്ങൾ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു അങ്ങനെ അവൾ ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നു ഇപ്പൊ നായകൻ മുരളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട നിങ്ങളുടെ മകളുടെ പ്രായം ഉണ്ടാകും അവൾക്ക് എന്ന് പറയുന്നു എനിക്കൊന്നും അത്ര വയസ്സായിട്ടില്ല എന്ന് മുരളി പറഞ്ഞിട്ട് അവരങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ് അങ്ങനെ നായകൻ നായകയുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്കൊന്നും മുരളിയുടെ കൂടെ ചേർന്ന് നിങ്ങൾ റീൽ ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടാവുന്നില്ല എന്ന് പറയുന്നു അപ്പൊ നായിക പറയുന്നുണ്ട് മുരളി സാറെ എൻ്റെ മേലെ കൈ വെക്കുന്നത് അത് തെറ്റായ ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നുമല്ല പെൺകുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയാനായിട്ട് കഴിയുമെന്ന് പറയുന്നു ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ തൊടു എന്ന് പറഞ്ഞ് നായകനെ തൊടിയിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ എന്താ മനസ്സിൽ എന്ന് പോലും എനിക്ക് അറിയാമെന്ന് പറയുന്നു അത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിപ്പോ പറയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു കല്ലാരും റോഡിൽ വെച്ച് ഞാൻ അവന്റെ കഥ കഴിക്കാം നിങ്ങൾ വീഡിയോയിൽ കാണൂ എന്ന് പറയുന്നു ഗുരുവിന്റെ അസിസ്റ്റന്റും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കില്ലർ മുരളിയുടെ അടുത്തേക്ക് വന്ന് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാൽ നായകൻ വീഡിയോയിലൂടെ ആ ഒരു കാര്യം കാണുന്നു ഉടനെ തന്നെ അവനെ അറ്റാക്ക് ചെയ്യുന്നു നീ എന്ന് ചോദിക്കുന്നു സാർ ഞങ്ങൾ പ്രാങ്ക് ചെയ്യുകയാണ് പറയുന്നു അത് നോക്കൂ എന്റെ ഫ്രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളെയും കാണിച്ചുകൊടുക്കുന്നുണ്ട് ഗുരുവിന്റെ അസിസ്റ്റന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇവര് വിചാരിക്കുന്നത് ഓ ശരി അത് പ്രാങ്ക് ആയിരിക്കും അല്ലാതെ ഒന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ച് അത് വെറുതെ വിടുകയാണ് ആ പ്ലാൻ ഇങ്ങനെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഗുരുവിന്റെ അസിസ്റ്റന്റ് ദേഷ്യത്തിലാണ് കില്ലറും ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഞാൻ അത്രയും പെട്ടെന്ന് അയാളെ കൊല്ലാമെന്ന് പറയുന്നു അങ്ങനെ മുരളിയും നായകനും കൂടി ചേർന്നിട്ട് നായകന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവളുടെ വീട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മുരളി കുട്ടിയെല്ലാം തരിച്ചിട്ടാണ് അവിടേക്ക് പോകുന്നത് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ആവശ്യമാണോ അങ്കൾ എന്നെല്ലാം ചോദിക്കുന്നു അങ്ങനെ അകത്തേക്ക് കയറിയതും അമ്മ വരുന്നുണ്ട് അമ്മയാണെങ്കിൽ അങ്ങളിനോട് ദേഷ്യപ്പെടുന്നു അവ നമ്മുടെ നായക മുരളിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ടട്ടോ അമ്മ അങ്ങനെ തന്നെയാണ് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞവളെ മുകളിലേക്ക് പോകുന്നു അപ്പോഴാണ് മുരളി അവിടെയുള്ള നായികയുടെ അച്ഛൻ്റെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത് അയാൾ ആകെ ഷോക്ക് ആവുകയാണ് ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും പോകുന്നു നായകയും അച്ഛനും വരുന്ന സമയത്ത് മുരളി അങ്കളെ കാണുന്നില്ല അദ്ദേഹം പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് അവിടെ നിന്നും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇവർ പിരിയുന്നത് അപ്പം നായക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനെ ഇനി മുരളി സാറിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഇല്ല മോളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ വീഡിയോയും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛന് അതിൽ മുരളീനെ കണ്ട് അയാളാണെങ്കിൽ ആവുന്നു പക്ഷെ അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മുരളി മുരളിക്ക് ഇഷ്ടപ്പെട്ട ഒരു നായയുടെ ചെയിൻ എടുത്ത് കഴുത്തിലിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നായകൻ വിളിക്കുന്നത് എന്തിനാണ് പെട്ടെന്ന് തിരിച്ചു പോയത് എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാണ് അവളെ മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുകയാണ് പക്ഷെ അവരെന്ത് സംസാരിക്കുന്നേ എന്ന് കാണിക്കുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നായകനും അവിടേക്ക് വരുന്നു നായകൻ വന്നു ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു എന്താങ്കൾ എപ്പോൾ നോക്കിയാലും ഈ ഒരു ചെയിന് കഴുത്തിരിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ചെയിനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഞാൻ മരിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും എന്നെ പിരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു ഇപ്പോൾ നായകനും നായകൻ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നെല്ലാം പറയുന്നു അപ്പം മുരളി പറയുന്നത് വയസ്സിലൊന്നും ഒരു കാര്യവുമില്ല മനസ്സ് നോക്കിയാണ് പെൺകുട്ടികൾ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നായിക എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് മുരളി പറയുന്നു നായകനത് വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ ഓഡിയോ കേട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത് പ്ലേ ചെയ്യുകയാണ് നായക പറയുന്നത് നാളെ നായകൻ അറിയാതെ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ആഘോഷിക്കാം നായകൻ എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് അറിയാം അവൻ വന്നാൽ എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നു അവൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനായിട്ടും പറയുന്നു അതിനുശേഷമാണ് നായകൻ വന്നിരിക്കുന്നു നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തത് ഇത് മതിയോ ഇനി നാളെ വരുമോ എന്നെല്ലാം ചോദിക്കുന്നു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് നായകൻ അവിടെ നിന്നും പോവാണ് നായകനെ നായിക രാവിലെ തന്നെ കോൾ ചെയ്യുന്നുണ്ട് നായകനൊന്നും സംസാരിക്കണ്ട എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വിടുകയാണ് ഇവിടെ നായിക ലൈറ്റായിട്ട് ചിരിക്കുന്ന പോലെ കാണിക്കുകയാണ് പിന്നെയും അവളെ വിളിക്കുന്നുണ്ട് അപ്പോഴും കോള് കട്ട് ചെയ്യുന്നു പിന്നെയും അവളെ ചിരിക്കുന്ന പോലെ കാണിക്കുന്നു ശരി മുരളിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നായിക അവിടേക്ക് പോവുകയാണ് നായകനും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു കാറ് പഞ്ചറാവുന്നു അങ്ങനെ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അത് ആ കില്ലറട്ടെ കാറാണ് നിങ്ങൾ ആ പ്രാങ് ചെയ്ത വ്യക്തിയല്ലേ എന്ന് ചോദിക്കുന്നു അതെ വരുന്ന വഴിക്ക് പഞ്ചറായിരിക്കുന്നു എങ്ങനെയാ പോവേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ശരി വരും ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു നായകൻ മുരളിയുടെ വീട്ടിലേക്കാണ് അയാൾ എന്ന് തോന്നുന്നു അയാൾ ഏരിയ മാത്രം പറഞ്ഞു കൊടുക്കുന്നു ആ ഏരിയയിലേക്ക് നായകനും കൂട്ടിക്കൊണ്ടുവരാണ് അയാളെ കോളിൽ കില്ലറും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുന്നു നായകനും അയാളെ ആ ഏരിയയിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അയാൾ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് ഇപ്പൊ കില്ലറിന്റെ കാറ് പോലീസ് എല്ലാരും ചേർന്നിട്ട് ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നു നായകനും അതുവഴി പോകുമ്പോൾ അത് കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ കാറെല്ലാം ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തേടുന്ന കുറ്റവാളിയുടെ കാറാണിത് അതുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പോലീസുകാരും പറയുന്നു ഇന്ന സ്ഥലത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ട് എന്നാണ് കില്ലർ പറഞ്ഞത് അതുകൊണ്ട് നായകൻ എന്തോ റോങ് ആയിട്ട് തോന്നുന്നുണ്ട് ആ സമയത്ത് നായകൻ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട് മുരളീടെ വീട്ടിലേക്കാണ് അവൾ പോയത് ശരി നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ആ കാര്യം ഇൻഫോം ചെയ്ത് പോലീസും നായകനും കൂടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയി നോക്കുന്ന സമയത്ത് നായക മുരളീന്റെ മേലെ ആ ഗണ്ണും ചൂണ്ടിയിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് മുരളീനെ വെടിവെക്കുന്നു അവൾ മയങ്ങി വീഴുന്നു നായകൻപത് എന്താ ഇവളെങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു പ്രസന്റ് സിറ്റുവേഷനിൽ ഇതെല്ലാം കേൾക്കുന്ന രാജൻ എന്ന വ്യക്തിക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് പിന്നീട് എന്താ നടന്നത് എന്ന് ചോദിക്കുന്നു അവൻ നായകൻ പറയുന്നത് ഞാനൊരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറയുന്നു ശരി നീ പൊയ്ക്കോ മോനെ എന്ന് പറയുന്നു നായകൻ അങ്ങനെ യൂണിയൻ പാസ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ ഒത്തിരി പേര് അവന് ചുറ്റും ഇരിക്കുകയാണ് ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇരിക്കുന്നത് നായകനും ഇത് എന്താ എന്ന് പറഞ്ഞു നോക്കിയിട്ട് പിന്നെ ആ ഒരു കഥ തുടരുന്നു നീ എന്തിനാണ് മുരളി സാറിനെ ഷൂട്ട് ചെയ്തതെന്ന് നായികയോട് ചോദിക്കുന്നു നടന്ന കാര്യം തന്നെ വേറെയാണ് എന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറയാണ് ആക്ച്വലി അമ്മമാരെ പ്രാങ്ക് ചെയ്തത് നായകൻ തടുത്തിരുന്നല്ലോ അപ്പൊ നായികയ്ക്ക് ഒരു ഐഡിയ തോന്നിയിരുന്നു ആ ഐഡിയനെ പറ്റിയിട്ട് മുരളിയോട് ഷെയർ ചെയ്യുന്നു ഇതുപോലെ ഷോക്കിംഗ് ആയിട്ട് വല്ല കാര്യവും ചെയ്താൽ കയറുമല്ലോ അതുകൊണ്ട് ലൈവ് മേഡർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അതിനായിട്ടാണ് ഈ പ്ലാൻ എല്ലാം ചെയ്തത് മുരളി മോക്കി എന്ന് പറയുന്നു അത് നായകനെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും മാത്രം അവരുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് അത് വേറൊരു രീതിയിലാണ് മുരളി നായകനെ കാണിച്ചത് ഫേക്കായിട്ടുള്ള ഗണ്ണാണ് അവിടെ എടുത്തുകൊണ്ടുവെന്ന് വെച്ചത് നായകനോട് പേരിച്ച പോലെ ഞാൻ ഇങ്ങനെ അവനെ ഫോൺ കോൾ ചെയ്യാൻ പോവുകയാണ് അവനും പതലയടിച്ച് ഇവിടേക്ക് വരും എന്ന് പറയുന്നു ഓഡിയൻസിനോട് അതിനുശേഷമാണ് നായകനെ വിളിച്ചത് നായകനും അവൾക്ക് എന്ത് പറ്റി എന്തോ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു അങ്ങനെ അവളും ഫീക്ക് ആയിട്ടുള്ള ഗണ് വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നു പക്ഷെ അത് ശരിക്കും ഉള്ള ഗൺ പോലെ ഷൂട്ടായിരിക്കുന്നു ഇപ്പൊ ഗുരുവിന്റെ അസിസ്റ്റന്റ് പോലീസിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നു ആ കേസ് ആ പെൺകുട്ടിയെ വെച്ച് അവസാനിപ്പിക്കാനായിട്ടും പറയുന്നു അതേപോലെ ഗുരുവിന്റെ അസിസ്റ്റന്റ് ഗുരുവിനോട് ഒരു വീഡിയോ കാണിക്കുന്നു അത് കാണുന്ന ഗുരു ആണെങ്കിലും ഒത്തിരി ടെൻഷൻ ആവുന്നു അവരെ എന്താ കണ്ടത് എന്നൊന്നും തന്നെ കാണിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നായികയും ഇതാണ് നടന്നത് എന്നെങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറയുന്നു പക്ഷെ നായകൻ അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നു വിപരീതത്തിൽ അവസാനിച്ച പ്രാങ്ക് എന്നെല്ലാം ന്യൂസിലിട്ടുകൊണ്ടിരിക്കുകയാണ് നായകൻ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ബാക്കി എന്നോട് പോയി സംസാരിക്കുമ്പോൾ ആ കണ്ണിൽ അവളുടെ ഫിംഗർ പ്രിൻസ് ഉണ്ട് കൂടാതെ അവൾ അങ്ങനെ കൊല ചെയ്യുന്ന കാര്യം നിങ്ങൾ നേരിട്ടും കണ്ടിരിക്കുന്നു കണ്ണ് വെച്ച ആളാണ് കൾപ്രീറ്റ് അങ്ങനെയെങ്കിൽ ആ കൾപ്രീറ്റ് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവരെ ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാണ് ആ കില്ലർ അവൻ ചാൻസ് ഉണ്ട് എന്ന് നായകൻ വിചാരിക്കുന്നു നായകനമ്മ നായകനെ വഴക്ക് പറയുന്നു ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട് നീ അത് കേട്ടോ എന്നെല്ലാം ചോദിക്കുന്നു നായകനും അവള് പോകുന്ന സമയത്ത് നിന്നെങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുന്നു ഇപ്പം നായകൻ്റെ പ്രൊഫൈലെല്ലാം പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് അത് നോക്കുമ്പോൾ ക്ലീൻ ആണ് പക്ഷെ എന്നിരുന്നാലും അവനെതിനാണ് രാജനെ കാണാൻ വേണ്ടി പോയത് എന്ന് സംസാരിക്കുന്നത് അൻവർ ദൂരെ നിന്നും കേൾക്കുന്നുണ്ട് നായികയിലൂടെ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നായികനെ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ ഉള്ളപ്പോൾ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു നായകനും എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഇപ്പോൾ നായികയുടെ അച്ഛൻ നായകനോട് വന്ന് സംസാരിക്കുകയാണ് ഞാനും മുരളിയും ഒന്നിച്ചാണ് എല്ലാം ചെയ്തത് പക്ഷെ ഞാൻ ഒരുപാട് കാശെല്ലാം പറ്റിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു ഞാൻ എവിടേക്ക് പോയതാണ് എന്ന് പോലും അവനറിയാം പക്ഷേ എന്തിരുന്നാലും എന്നെ കണ്ടിട്ടും സംസാരിക്കാതെ പോയി ഇപ്പോൾ എൻ്റെ മകളുടെ കൈകൊണ്ട് തന്നെ അയാൾ മരിച്ചു പോയിരിക്കുന്നു എന്നെല്ലാം അയാൾ ഒത്തിരി ഫീൽ ചെയ്ത് പറയുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് ഈ കേസ് ഏത് ലെവലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നായകൻ അവിടേക്ക് വരുന്നു അവരും ആ കേസൊന്നും അങ്ങനെ വിചാരണ ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ട് നീ എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോ പറയുന്നു നായകൻ എങ്ങനെ ബൈക്കിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു കാറിൽ ലക്ഷ്മി എന്ന നായയെ കാണുന്നു ആ ലക്ഷ്മിയുടെ കൂടെ ഇവർ കളിച്ച മൊമെന്റ്സ് എല്ലാം ഓർത്തി പോവുകയാണ് ഈ നായക്കും മുരളിയുടെ മരണത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുന്നു ആ നായുടെ ഓണറിനെ ഒരു പ്രാവശ്യം പോയി കണ്ടാലോ എന്ന് വിചാരിക്കുന്നു ഇപ്പം ഗുരു ഉള്ള സ്ഥലമാണ് കാണിക്കുന്നത് ഗുരുവിന്റെ അസിസ്റ്റൻറ്റും നായകൻ ഇപ്പം എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നു ലൈബ്രറിയിൽ ഇപ്പോൾ ജോലി നോക്കിക്കൊണ്ടിരിക്കാകും എന്ന് പറയുന്നു അപ്പം ഇവിടെ ആരാടോ എന്ന് ചോദിക്കുന്നു നോക്കുമ്പോൾ ആ ഗുരുവിനെ തന്നെയാണ് നായകൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നായകൻ സാധാരണയായിട്ടാണ് അവിടേക്ക് വന്നത് ഇവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഗുരുവിന്റെ അസിസ്റ്റന്റ് വിചാരിക്കുന്നു മറ്റു ചില ആൾക്കാരോട് നായകനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്യുന്നു നായകൻ്റെ ഫ്രണ്ട് ഒരു ചെറിയ കട വെച്ചിട്ടുണ്ട് അതങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കുറേ റൗഡികൾ വരുന്നു ഇവരെ അടിക്കുന്നുണ്ട് നായകൻ്റെ ഫ്രണ്ടിനെ അടി പറ്റുന്നു നായകൻ്റെ ദേഷ്യം വന്നിട്ട് ആ ആളുകളെല്ലാം അടിക്കുന്നു ആരാണ് ഞങ്ങളെ അയച്ചുവിട്ടത് എന്ന് ചോദിക്കുന്നു അവരവസാനം വരേക്കും അത് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്നു നീ നായികനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഇനി ഹെൽപ്പൊന്നും വേണ്ട എന്ന് പറയുന്നു അല്ല എനിക്ക് ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് നായകനെ പറയുന്നു എന്താടാ നീ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ നീ അത് ദൈവമാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഞാൻ ദൈവമൊന്നുമല്ല മനുഷ്യപ്പെട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നു നായകന്റെ കൂടെ ഒരു വലിയ മനുഷ്യൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അയാളുടെ ബൈക്കാണെങ്കിൽ റിപ്പയർ ആയിരിക്കുന്നു നായകൻ്റെ ഫ്രണ്ടാണ് ഇത് എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ആ വലിയ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു ബൈക്ക് ഓടിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ വിൽക്കുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചാൽ മാത്രമേ ആ ഒരു ബൈക്കിനെ നിന്നും പിടിക്കാൻ കഴിയുള്ളൂ എന്നാണ് നായകനും അത് കേട്ട് ഷോക്ക് ആവുന്നു ആ ഒരു നായിശ അങ്ങനെയുണ്ടല്ലോ അതിനെപ്പറ്റിയിട്ട് മുരളി പറഞ്ഞത് ഓർത്തു പോകുന്നുണ്ട് ആ നായിച്ചങ്ങലിങ്ങനെ താൻ മരിച്ചാൽ മാത്രമേ തന്നിൽ നിന്നും അകറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ഒരു കാര്യം നായിക എടുത്ത വീഡിയോ നായകന്റെ കയ്യിലാണുള്ളത് അത് കാണണമെന്ന് വിചാരിക്കുന്നു ബെൽറ്റ് ഉള്ള സ്ഥലത്ത് അത് കാണുന്നില്ല ഇദ്ദേഹം ആയിരിക്കണം ഇത് എടുത്തു വെച്ചിട്ടുണ്ടാവുക ബെൽറ്റ് അവിടെ കാണുന്നില്ലെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു നീ എന്താ പറയുന്നത് എന്ന് ഫ്രണ്ട്സും ചോദിക്കുന്നു ശരിക്കും ഒരു ഫോറിൻ കൺട്രിയിൽ മുരളി സന്തോഷത്തോടെ ഇരിക്കുന്ന പോലെ കാണിക്കുന്നു ഈ കഥയെല്ലാം കേൾക്കുന്ന ശരി അയാൾ ജീവനോടെ ഉണ്ട് എന്ന് തന്നെ നീ അയാൾ എങ്ങനെ നീ തേടി കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുന്നു നായിക എനിക്ക് പറഞ്ഞു തന്ന നമ്പർ നെയ്പ ആണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുന്നു തുടർന്ന് എന്ത് സംഭവിച്ചു എന്നത് കാണിക്കുന്നു നായകനെ ക്ലോസ് ആയിട്ടുള്ള ഇരുന്നൂറ് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരുന്നു എന്നിട്ട് അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു മുരളി എവിടെയുണ്ടെങ്കിലും കണ്ടെത്തണമെന്ന് പറയുന്നു ഇത് നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്നും ഷെയർ ചെയ്യേണ്ട നമ്പർ നെയ്പറോട് ഷെയർ ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്പർ നൈബർ എത്ര വലിയ ആൾ വേണമെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഫോൺ കഴിച്ചാൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം എല്ലാ മൂലയിലും ഈ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുരളി ഈസി ആയിട്ട് കണ്ടെത്താം പറയുന്നു നായകൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുന്നു അതിൽ വലിയ വലിയ മനുഷ്യന്മാരുണ്ട് അങ്ങനെ മുരളി ഇപ്പം താമസിക്കുന്ന ആ ഒരു നാട്ടിൽ തന്നെ ആ ഒരു ന്യൂസും എത്തുന്നു ഒരു പെൺകുട്ടി അത് കാണുന്നുണ്ട് അപ്പോഴാണ് അടുത്തുള്ള മുരളിയും കാണുന്നത് ഇയാളെ അല്ലേ ചോദിച്ചതേ എന്ന് പറഞ്ഞാൽ അയാളൊരു ഫോട്ടോ എടുത്ത് നായകൻ അയച്ചുവിടുന്നു മുരളി ഇവ ചുറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ കയറാൻ വേണ്ടി വരുന്നു ആ ബോട്ടിൽ നായകനും ഉണ്ടായിരുന്നു വരൂ സാർ എന്ന് പറഞ്ഞു വിളിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് മര്യാദയ്ക്ക് പറ എന്ന് പറയുന്നു ഇവിടെയാണ് മുരളി എന്ന എന്നാ എന്ന കാര്യം പറയുന്നത് ഗുരുവിൻ്റെ വീട്ടിൽ ലക്ഷ്മി എന്നൊരു ഡോഗുണ്ട് ആ ഒരു നായനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ആ നായയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും ആ ഒരു ദിവസം ഒത്തിരി സുഖമില്ലാതെ ആകുന്നു ഗുരു വന്നാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഗുരുവിനെ വിളിക്കുമ്പോൾ ഇപ്പൊ എന്നെ കൊണ്ട് വരാൻ കഴിയില്ല ഞാനൊരു മീറ്റിങ്ങിലാണ് അത് നായ തന്നെയല്ലേ മറ്റൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു മരുന്ന് വാങ്ങാൻ പോലും ഗുരു തുണിങ്ങിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നായ മരിച്ചു പോകുന്നു ഇപ്പോ അയാള് ചെയ്യുന്നത് പുതിയതായിട്ടൊരു നായ വാങ്ങിച്ച് അതിനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു ആ നായയുടെ അവസ്ഥ തന്നെയാണ് തന്റെ അവസ്ഥയും എന്ന് വിചാരിക്കുന്നു അതിന് കാരണം എന്താണെന്ന് നോക്കുവാണെങ്കിൽ അയാളുടെ ബിനാമിയാണ് ഇയാൾ ഒരുപാട് കാശം ചോർത്തു വെച്ചിരിക്കുന്നു ആവശ്യമെങ്കിൽ തന്നെ കൊല്ലാൻ പോലും ഇയാൾ മടിക്കില്ല ഒരു ബോറിംഗ് ആയിട്ടുള്ള ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നായികനെ കണ്ടതും ജീവിതം എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ കുറെ സ്ഥലങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങണമെന്നും വിചാരിച്ചു അങ്ങനെ കാശെല്ലാം എടുത്തിട്ട് എവിടേക്കെങ്കിലും പോകാമെന്നും പ്ലാൻ ചെയ്യുന്നു ഗുരുവിന് എം എൽ സീറ്റ് കിട്ടണമെങ്കിൽ ആ കാശെല്ലാം ആവശ്യമാണ് അതുകൊണ്ട് ബിനാമിയെ കൊന്ന കാശെല്ലാം എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് കില്ലറിന് സെറ്റ് ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം മറ്റാകെ നടന്നപ്പോൾ തന്നെ ഇവ സംഗതിയെല്ലാം പിഴുകിട്ടിരിക്കുന്നു ഇതിനുശേഷം ശ്രദ്ധിച്ചിരിക്കണം ഇനി ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു ഈ സമയത്താണ് നായകയും ലൈവ് മോഡ ചെയ്താൽ എന്താണ് എന്ന് പറഞ്ഞ ഐഡിയ കൊടുക്കുന്നത് ശരി ചെയ്യാമെന്ന് ഇയാളും പറയുന്നു ഇതേ സമയത്താണ് ആ കിളർ കൊല്ലാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്തേക്ക് വന്നത് എന്നെ കൊന്നാൽ നിനക്ക് എത്ര കോടി രൂപ കിട്ടും ഒന്നോ രണ്ടോ കോടി മാത്രമല്ലേ കിട്ടുള്ളൂ എന്നാൽ ഞാൻ നിനക്ക് മുപ്പത് കോടി രൂപ തരാം ശരി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഞാൻ പറയുന്ന ദിവസം നീ വന്നാ മതി എന്ന് പറയുന്നു അങ്ങനെയാണ് ലിഫ്റ്റ് ചോദിച്ച് അവൻ ആ സ്ഥലത്തേക്ക് വന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ എന്റെ ഹൈറ്റിനും വെയിറ്റിനും മീക്കു ആയിട്ടുള്ള ഒരു ബോഡി വേണമെന്ന് പറയുന്നു ഈ സമയത്ത് എങ്ങനെ ആ ബോഡി റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അപ്പൊ ഇയാളോ അത് റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവന് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അവൻ ഇവനിട്ട പോലെ തന്നെ ഒരു ഡ്രസ്സും ഇട്ടുവിടുന്നു അവൻ്റെ ബോഡിയെ കിച്ചണിലും വെക്കുന്നു ഡമ്മി കണ്ണെടുത്തിട്ട് ഒറിജിനൽ കണ്ണും അവിടെ വെക്കുന്നു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സും അയാൾ ധരിച്ചിരുന്നു ബുള്ളറ്റ് പെട്ട ഉടനെ തന്നെ അയാൾ പറന്നു പോയി വീണിരിക്കുന്നു പക്ഷെ അയാൾ മരിച്ചു മരിച്ചുപോയൊന്നുമില്ല അവന്റെ ബോഡിയുള്ള സ്ഥലത്ത് ബ്ലാസ്റ്റ് നടക്കുന്ന പോലെയും ഏർപ്പാട് ചെയ്യുന്നു കില്ലറ് കാശെല്ലാം എടുത്തിട്ട് ഓടിക്കളഞ്ഞു എന്ന് അവർ വിശ്വസിപ്പിച്ചിരിക്കുന്നു അതിനാണ് ഇവൻ പ്ലാൻ ചെയ്തത് അതിനനുസരിച്ചുള്ള വീഡിയോസും അയച്ചുവിട്ടിരിക്കുന്നു ആ വീഡിയോ ആണ് ഗുരു കണ്ട് ദേഷ്യപ്പെട്ടത് എന്തെന്നാൽ കാശെല്ലാം കില്ലർ എടുത്തുകൊണ്ട് പോയി എന്ന് ഗുരുവിനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ മുരളി നായകനോട് ചോദിക്കുന്നത് അവൾ എന്താണ് കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ടെൻഷൻ ആണോ അവള് വെറും ഒരു നമ്പർ നെയ്പോർ മാത്രമല്ലേ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുന്നു അവ നായകനും ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടാണ് വന്നതേ എന്ന് പറയുന്നു ഇപ്പൊ കരയിൽ പോലീസുകാരെല്ലാം നിൽക്കുന്നു അയാൾ ജീവനോടെയുള്ള കാരണം അയാൾക്ക് വേണ്ട ശിക്ഷയെല്ലാം കൊടുക്കുന്നു നായികനെയും റിലീസ് ചെയ്യുന്നു നായകൻ സന്തോഷത്തോടെ നായകനെ കെട്ടിപ്പിടിക്കുന്നു അതെല്ലാം യൂട്യൂബിൽ വൈറലായി പോയിരിക്കുന്നു ഇത്രയ്ക്കും എക്സ്ട്രീമിലേക്ക് ചെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആളെ രാജനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അവിടുന്ന് ഘട്ടം ഇത് രാജനെ കാണിക്കുന്നു എടാ നീ ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ചെറിയ ഹെൽപ്പ് ചെയ്താൽ മതി ആ പെട്ടി സേഫ് ആയിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നാൽ എന്ന് പറയുന്നു ശരി ഓക്കേ എന്ന് നായകനും പറയുന്നു നായകനും നടന്നിട്ട് നിങ്ങൾ ചെയ്ത ഹെൽപ്പിന് വളരെ നന്ദി എന്ന് പറയുന്നു രാജനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ഹെൽപ്പാണ് നിനക്ക് ചെയ്തത് എന്ന് അഡ്രസ്സ് നിങ്ങൾ പറഞ്ഞു തന്നല്ലോ അതിനാണ് നന്ദി സാധാരണ ആൾക്കാർക്ക് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തു കൊടുക്കും നാടിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നു രാജന്റെ മുഖം ടോട്ടലായിട്ട് മാറുന്നു നീ ആരാണെന്ന് ചോദിക്കുന്നു നിങ്ങളൊന്നും എന്റെ നമ്പർ നെയ്ബർ അല്ല എന്റെ നമ്പർ നെയ്ബർ അൻവർ ആണെന്ന് പറയുന്നു നായിക നിന്റെ കൂടെ ഫ്രണ്ട് ആയ പോലെ നിന്റെ അടുത്ത നമ്പറിലെ ആൾക്ക് ഹെൽപ്പ് വേണോ ചോദിക്കുകയെന്ന് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നല്ലോ നായകൻ അങ്ങനെ ആ നമ്പറിലേക്ക് വിളിക്കുന്നു അൻവർ ആണ് സംസാരിക്കുന്നത് നായിക പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഇന്ന് തൊട്ട് നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാണെന്നും പറയുന്നു നായകൻ ആ നാട്ടിലേക്ക് ചെന്ന് മുരളി വിളിച്ചുകൊണ്ട് വന്നില്ലേ അതിന് ആണ് നായകനെ ഹെൽപ്പ് ചെയ്തത് ആ സ്പൂട്ടിൽ അൻവറും ഉണ്ടായിരുന്നു കേട്ടോ അൻവർ എന്നാണ് അന്ന് ഷൂട്ട് ചെയ്യാത്തത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് കാണിക്കുന്നത് അജയ് പോയതിനു ശേഷം സീനിയറിനോട് അൻവറും സംസാരിക്കുന്നു ഞാനന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും അവരെ പക്ഷെ നടന്നത് തന്നെ വേറെയാണ് അന്ന് ഷൂട്ട് ചെയ്യുന്ന പോലെ അൻവർ നിൽക്കുന്ന സമയത്ത് അജയ് ഇയാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മനസ്സിലാക്കിയിട്ടാണ് മറ്റേ രാജനെ ഇവൻ കൊല്ലാതെ വിട്ടത് അജയാണ് യഥാർത്ഥ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറഞ്ഞ് സീനിയർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അൻപറും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ നമ്പർ നൈബർ കോൺസെപ്റ്റ് വെച്ച് നീ ഒരാളുടെ കൂടെ സംസാരിക്കണം അവന്റെ അടുത്ത് നിന്ന് മറ്റൊരാളുടെ ഡീറ്റെയിൽസ് നീ പറഞ്ഞു തരണം അതുകൊണ്ടാണ് നായകൻ സ്റ്റാർട്ടിങ് തൊട്ട് അവരോട് സംസാരിച്ച് ഇവരെ പറ്റിച്ചത് ഇയാൾക്കും ദേഷ്യം വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതിനുള്ളിൽ തന്നെ അൻപരും ടീമും അവിടേക്ക് എത്തിക്കഴിഞ്ഞു ആ വ്യക്തിയുടെ ലൊക്കേഷനും അറിയുന്നു അയാളും പോയി അറസ്റ്റ് ചെയ്യുന്നു ആ സ്വാമിജിയുടെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം സൈലന്റ് ആയിട്ടിരുന്നത് ഇപ്പൊ രാജനെയും ആളുകളെയും ഗാലി ചെയ്യുന്നു ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് മുത്തശ്ശനെ ഷേവ് ചെയ്ത് കൊടുത്ത ആളും മീശ മുറുക്കാനായിട്ട് പറയുന്നു എന്നാൽ മുത്തശ്ശൻ അത് ചെയ്യുന്നില്ല എന്താ മുത്തശ്ശൻ മുത്തശ്ശനത് ചെയ്യാത്തത് മുത്തശ്ശൻ അത് ചെയ്യെന്ന് പറയുന്നു അല്ല മോനെ ഒരു കാരണവുമില്ലാതെ മീശ മുറുക്കാനായിട്ട് പാടില്ല ഈ നാടിനു വേണ്ടിയിട്ട് വലിയ കാര്യമൊക്കെ ചെയ്തിട്ട് എന്നിട്ട് വേണം മീശ മുറുക്കാൻ അവിടുന്ന് കെട്ടേത് ഈ പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നായകൻ എത്ര വലിയ കാര്യമാണ് അല്ലേ ചെയ്തത് അതുകൊണ്ട് നായകൻ നായകന് മീശ മുറുക്കുന്നു അസിസ്റ്റന്റും അൻപനോട് സാർ ഞാനും സാറിന് തെറ്റിദ്ധരിച്ചു എന്നോടൊന്ന് ക്ഷമിക്കൂ എന്ന് പറയുന്നു എന്ത് ചെയ്യാൻ കഴിയും ദേശസ്നേഹം ഓരോ ദിവസവും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു രാജന്റെ കയ്യിലുള്ള പെട്ടി കൈപ്പറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും നടന്നത് ആ പെട്ടിയുടെ അകത്ത് അങ്ങനെ എന്തായിരുന്നു സാർ എന്ന് ചോദിക്കുന്നു അവിടുത്തെ കേട്ടെ ഇത് ആ പെട്ടി ഇപ്പോൾ അവരോ ഓപ്പൺ ചെയ്യുന്ന പോലെ കാണിക്കുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡി വീഡിംഗ് സൂൺ എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയും അവസാനിക്കുന്നു മൂവിലെ ടുസ്റ്റൻ ടേംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രണ്ട്സ്